हेलो फ्रेंड्स एल्लावर्क्कुम नमस्कारम अप्पो इन्नत्ते रेसिपी ओरु स्नैक रेसिपी आण नालु मणि चायक्कु अप्पो नमुक्क पेट्टन्न तयाराक्कि कळिक्कान पट्टिय ओरु स्नैक आण इत इतोरु स्वीट समोसयाण പഴം ഫില്ലിംഗ് വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു മൈദ ഡോ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ പഴം സമൂസ ആയതുകൊണ്ട് തന്നെ കുറച്ച് യെല്ലോയിഷ് കളർ കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. വെള്ളം അല്പാൽപ്പമായി ഒഴിച്ച് കുഴയ്ക്കുക. നമ്മൾ സമൂസ ഷീറ്റിനൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരു മീഡിയം കട്ടിയിൽ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് പഴം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിരവിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ പഴം നല്ല പഴുത്തതാണ്, അതുകൊണ്ട് ഞാൻ വേവിക്കുന്നില്ല, റോ ആയിട്ട് തന്നെയാണ് മിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വാട്ടിയിട്ട് വേണമെങ്കിലും മിക്സ് റെഡിയാക്കാവുന്നതാണ്. മധുരത്തിന് ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ശർക്കര ചീവിയത് വേണമെങ്കിൽ ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ നമ്മുടെ സൂപ്പർ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഫില്ലിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരമുള്ള മറ്റെന്തെങ്കിലും ഫില്ലിംഗ് വേണമെങ്കിൽ തയ്യാറാക്കി വെക്കാം, അവിലൊക്കെ ചേർത്തിട്ടോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമ്മളിതാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ മാവ് എടുക്കുകയാണ്. അതൊന്നുകൂടി ഒന്ന് കയ്യിൽ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിനെ മീഡിയം വലിപ്പത്തിലുള്ള ബോളുകളാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് വളരെ ചെറിയൊരളവേ ഉള്ളൂ, നമ്മൾ കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതാ ക്രാക്സ് ഒന്നും വരാതെ ഇതുപോലെ മീഡിയം വലിപ്പത്തിലുള്ള ബോളുകളാക്കി നമുക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ ബോളുകളാക്കി മാറ്റിക്കഴിയുമ്പോൾ ഇനി നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമുക്ക് പൊടിയിട്ട് പരത്തി വേണമെങ്കിൽ എടുക്കാം, പക്ഷെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതൊക്കെ എണ്ണയിൽ പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് പരത്തി നമുക്കൊന്ന് റോളർ വെച്ച് റോൾ ചെയ്ത് കൊടുക്കണം. ചപ്പാത്തി റോളർ വെച്ചിട്ട് ഇതുപോലെ ആക്കുക. അപ്പോൾ മൈദ ആയതുകൊണ്ട് നമ്മൾ പരത്തുമ്പോൾ വീണ്ടും ചുരുങ്ങി ചുരുങ്ങി വരും. ഇതിനെ പരത്തിയിട്ട് അത്യാവശ്യം വട്ടമുള്ള ഒരു ചപ്പാത്തി നമുക്ക് തയ്യാറാക്കാം. എല്ലാ ഭാഗവും ഈവനായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ പരത്തി റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഒരുപാട് തിന്നാവരുത് കേട്ടോ. ഇനി നമുക്കിതിനെ നാലായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സെൻറ്ററിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്യുക, ക്രോസായിട്ടും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഫില്ലിംഗ് വെക്കലാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ പോക്കറ്റ് തയ്യാറാക്കിയിട്ട് അതിനുള്ളിൽ വെക്കാം, അല്ലെങ്കിൽ ആദ്യം ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ പോക്കറ്റാക്കിയാലും മതി കേട്ടോ. നമുക്ക് ഏതാണോ എളുപ്പം ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. പിന്നെ ഇത് നമ്മുടെ സമൂസ പോലെ ഭയങ്കര ക്രിസ്പി ഒന്നും ആയിരിക്കില്ല, കാരണം ഇതിനകത്ത് വെച്ചാൽ ഫില്ലിങ്ങിൽ പഞ്ചസാര പഴമൊക്കെ ഉള്ളതുകൊണ്ട് അത് ചൂടാകുമ്പോൾ കുറച്ച് സോഫ്റ്റായി വരും. അതുകൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കൊന്നുമല്ല. അപ്പോൾ ഇതാ നമ്മൾ ഇനി ഇതിനെ ഫോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സമൂസയൊക്കെ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതിനെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഈ നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ട് നമുക്കിത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അതിനേക്കാളും ഇതാണ് നല്ലത്. സമൂസ ഷീറ്റിൽ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി പാടാണ്. ഇതാകുമ്പോൾ നമുക്ക് മൂന്ന് മൂലയും അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഒട്ടിക്കുന്ന സമയത്ത് മൈദ പേസ്റ്റൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇടയിൽ അതിനുള്ളിൽ നിന്ന് പഞ്ചസാരയുടെ ആ ഒരു സിറപ്പ് പുറത്തോട്ട് വന്നിട്ട് ചെറിയ ഒരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയതിന് അതുണ്ടായില്ല, പിന്നീട് ഞാൻ ഫ്രൈ ചെയ്തതിനൊക്കെ ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ സീൽ ചെയ്ത് നന്നായി ഒട്ടിക്കുക. മൈദയും വെള്ളവും കൂടി പേസ്റ്റാക്കി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട്, ദേ കണ്ടില്ലേ. അപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ് പഴം സമൂസയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഫില്ലിങ്ങൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയത് കൊണ്ട് കുക്കിംഗ് ടൈം വളരെ കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.